നമസ്കാരം, ഞാൻ അബി. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജീപ്പിന്റെ വെമ്പാനവട്ടം ആനേറ ഷോറൂമായ ദീദി മോട്ടേഴ്സിലാണ്. 2017 വാഹന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ജീപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു വാഹനമായിരുന്നു കോമ്പസ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഞെട്ടൽ വാഹനത്തിന്റെ തലയെടുപ്പ് കണ്ട് മാത്രമായിരുന്നില്ല, പ്രതിസന്ധിയിലായിരുന്ന വാഹന വിപണിയിലും വിപ്ലവകരമായിട്ടുള്ള ഒരു കുതിച്ചാട്ടമായിരുന്നു കോമ്പസ് നടത്തിയിരുന്നത്. ജീപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓഫ് റോഡിലും മടിച്ചു നിൽക്കാതെ കുതിച്ചു ചാടുന്ന വാഹനങ്ങളായിരിക്കും. അതിന്റെ പ്രൗഢി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ 1.4 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനും 2 ലിറ്റർ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിനുമായിരുന്നു കോമ്പസിന്റെ ഹൃദയം. എല്ലാ ടെറൈനിലും തികച്ചും വ്യത്യസ്തമാം വിധം പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വാഹന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ജീപ്പ് കോമ്പസ് എന്ന വാഹനത്തെ അവതരിപ്പിച്ചത്. ജീപ്പിന്റെ തന്നെ ഗ്രാൻഡ് ചെറോക്കി എന്ന മോഡലിനെ അനുസ്മരിപ്പിക്കും വിധം, എന്നാൽ അതിന്റെ മാറ്റിന് ഒട്ടും തന്നെ കോട്ടം സംഭവിക്കാതെ വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വാഹനമായിരുന്നു കോമ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിന് മുന്നേ ചെയ്ത ജീപ്പ് കോമ്പസിന്റെ വീഡിയോ കണ്ട് എന്നെ ട്രിവാൻഡ്രത്തെ ദീദി മോട്ടോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ജീപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഷോറൂമിലേക്ക് പ്രവേശിക്കുകയാണ്. സ്പോർട്സ്, ലോഞ്ചിറ്റ്യൂഡ്, ലിമിറ്റഡ്, മോഡൽ എസ് എന്നീ 4 വ്യത്യസ്ത വേരിയന്റുകളാണ് ജീപ്പ് കോമ്പസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മോഡൽ എസ് എന്ന ടോപ്പ് എൻഡ് വേരിയന്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ജീപ്പ് കോമ്പസിന്റെ മുൻവശത്തേക്ക് വരുമ്പോൾ പഴയ കോമ്പസിൽ നിന്നും വ്യത്യസ്തമായി LED യൂണിറ്റുകളെ സമ്പന്നമായ ലൈറ്റ് സിസ്റ്റമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. DRL കം ഇൻഡിക്കേറ്ററിന്റെ കോമ്പിനേഷനോടൊപ്പം ജീപ്പ് പെർഫോമൻസ് പ്രൊജക്റ്റഡ് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കൂടി ആയപ്പോൾ മുൻവശം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലേക്ക് മാറ്റാൻ പുതിയ കോമ്പസിനായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ക്രോം ഫിനിഷ് മാറ്റി ഗൺ മെറ്റൽ ഫിനിഷ് കൊണ്ടുവന്നതോടുകൂടി ഒരു യഥാർത്ഥ ഓഫ് റോഡിന് വേണ്ടുന്ന പരുക്കൻ ലുക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ക്രോം ഫിനിഷ് ആവശ്യമുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ബേസ് വേരിയന്റിൽ അതിനെ നിലനിർത്താനും ജീപ്പ് മറന്നിട്ടില്ല. ഗൺ മെറ്റൽ ഫിനിഷോട് കൂടിയ ജീപ്പിന്റെ മനോഹരമായ ബാഡ്ജിങ്ങും തൊട്ട് താഴെയായി ഫുൾ ഓപ്ഷനിലെ 360 ക്യാമറയും കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു ഒതുക്കം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വളരെ മനോഹരമായ രീതിയിൽ ഹണി ക്രോം ഗില്ലോട് കൂടിയ എയർ ഇൻടേക്കുകൾ നൽകിയിട്ടുണ്ട്. പഴയ കോമ്പസിൽ നിന്നും വ്യത്യസ്തമായി ഫോഗ് ലാമ്പിനെ തനിച്ചാക്കി DRL മുകളിലേക്ക് പോയപ്പോൾ അവിടെയും ആ ഒതുക്കം പ്രകടമാകുന്നതാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലാമ്പ് ചെറുതാണെങ്കിലും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. 18-inch അലോയ് വീൽസ് സൈഡ് പ്രൊഫൈലിനെ കൂടുതൽ മനോഹരമാക്കുന്നു. വളരെ പ്രീമിയം ഫിനിഷ് നൽകുന്ന ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് ടോപ്പ് ആൻഡ് വേരിയന്റിൽ നൽകിയിരിക്കുന്നത്. ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ബോഡി കളറോട് കൂടിയ വീൽ ആർക്കുകൾ കാണാൻ സാധിക്കുന്നത്. അതിന് പിൻവശത്തായി ഏറ്റവും അട്രാക്റ്റീവ് ആയ രീതിയിൽ ഗൺ മെറ്റൽ ഫിനിഷോട് കൂടിയാണ് കോമ്പസിന്റെ ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിലായി ഇൻഡിക്കേറ്റർ യൂണിറ്റ്സിനോടൊപ്പം ഒരു 360 ക്യാമറയും നൽകിയിട്ടുണ്ട്. SUVയുടെ നീതി പുലർത്തും വിധം മാസ് ലുക്ക് നൽകുന്ന ക്യാരക്ടർ ലൈനുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ടെക്നോ ഗ്രീൻ എന്നറിയപ്പെടുന്ന മിലിറ്ററി ഗ്രീന് സമാനമായ നിറത്തോടു കൂടിയ ഈ വാഹനത്തിൽ ഒരു ഗ്രേ കളറിന്റെ കോമ്പിനേഷൻ നൽകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട്. എന്നാൽ അതിനൊരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള വേരിയൻസും നൽകിയിട്ടുണ്ട്. പഴയ കോമ്പസിൽ നിന്നും പുതിയതിലേക്ക് വന്നപ്പോൾ ഷാർഫിൻ ആന്റിന കൊണ്ടുവന്നത് വാഹനത്തിന് കൂടുതൽ പ്രീമിയം ഫിനിഷ് നൽകുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് ടെയിലാം യൂണിറ്റിൻ്റെതാണ്. ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന വളരെ മനോഹരമായ LED യൂണിറ്റ് പുതിയ കോമ്പസിനെ കൂടുതൽ മനോഹരമാക്കുന്നു. പിൻവശത്ത് ഏറ്റവും ഉപയോഗപ്രദമായി തോന്നിയത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് ആണ്. 438 ലിറ്ററിന്റെ വിശാലമായ ബൂട്ട് സ്പേസ് നിലനിർത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ എന്നുള്ളൊരു സബ് വൂഫർ കൂടി ഉൾപ്പെടുത്തി വാഹനത്തെ കുറച്ചുകൂടി ഫാമിലി ഓറിയന്റഡ് ആക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഒരേ സമയം ഫാമിലി കാറായും എന്നാൽ ജീപ്പിന്റെ പാരമ്പര്യം എടുത്തു കാണിക്കുന്ന ഓഫ് റോഡ് മികവിന്റെ നിഗൂഢതകൾ ഈ വാഹനത്തിന്റെ പല ഭാഗത്തും ഒളിഞ്ഞിരിപ്പുണ്ട്. വാഹനത്തിന്റെ ഓരോ മൂലയിലും ജീപ്പിന്റെ ബാഡ്ജിങ് മാത്രമല്ല ഓഫ് റോഡ് മികവിനെ അനുസ്മരിപ്പിക്കുന്ന 7-slat സിഗ്നേച്ചർ ഗ്രില്ലും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് മുൻവശത്തെ വൈപ്പറിന് സമീപത്തായി കൊടുത്തിരിക്കുന്ന വില്ലീസ് ജീപ്പ് മാത്രമല്ല അതിനോട് ചേർന്ന് നൽകിയിരിക്കുന്ന 3D അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പല്ലിയുടെ രൂപമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും എത്ര വ്യത്യസ്തമായ ടെറൈനിലും ഒരേപോലെ നിഷ്പ്രയാസം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ജീപ്പിന്റെ നിശബ്ദ വിപ്ലവത്തിന്റെ സൂചനയാണ് ഈ പല്ലിയിലൂടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. സ്പെയർ വീലിന്റെ സീറ്റിംഗിലും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചിന്റെ പൊസിഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത് ഫാമിലി യൂസിൽ കുട്ടികൾക്കായി നൽകിയിരിക്കുന്നതാണെന്ന്. ബൂട്ട് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ സ്വിച്ച് ബാക്കിൽ മാത്രമല്ല ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് മാനേജ് ചെയ്യത്തക്ക വിധം സൺറൂഫിന്റെ കൺട്രോൾസിന് അടുത്തായിട്ടും നൽകിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ പിൻവശമാണെങ്കിലും വാഹനപ്രേമികളുടെ നോട്ടം ആദ്യം എത്തുന്നത് ഈ 4x4 ബാഡ്ജിംഗിലായിരിക്കാം. ഡീസൽ എഞ്ചിനിൽ ലിമിറ്റഡിലും ടോപ്പ് വേരിയന്റായ മോഡൽ എസിലും മാത്രമാണ് നമുക്ക് ഈ 4x4 ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 2 ലിറ്റർ മൾട്ടി ജെറ്റ് ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. 350 Nm ടോർക്കും
170 BHP പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആണ്. വളരെ നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ് കോമ്പസിന് നൽകിയിരിക്കുന്നത്. എഞ്ചിൻ കവറിന് മുകളിലായി ജീപ്പ് ടർബോ ഡീസലിന്റെ വലിയൊരു ബാഡ്ജിങ് എടുത്ത് കാണിക്കുന്നുണ്ട്. പെട്രോൾ ഡീസൽ എഞ്ചിനുകളെ പറ്റി ഡ്രൈവ് ചെയ്യുമ്പോൾ വിശദമായി പറയാം. അടുത്തതായി നമുക്ക് ഇന്റീരിയലേക്ക് കടക്കാം. മുൻവശത്തേക്ക് വരുമ്പോൾ നമ്മൾ പഴയ ജീപ്പിൽ കണ്ടു മറന്നതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം മാറ്റങ്ങളോടുകൂടി ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ശക്തമായ ഒരു തിരിച്ചുവരവാണ് കോമ്പസ് നടത്തിയിരിക്കുന്നത്. പുതിയ കോമ്പസിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ണെത്തുന്നത് വളരെ വിശാലമായ 10.1 ഇഞ്ചിന്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ്. ഹൈ റെസൊല്യൂഷനോട് കൂടിയ നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഈ സ്ക്രീൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അതിലേക്ക് വരുമ്പോൾ മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് കാണാം. അതിൽ തന്നെ നമ്മുടെ വോക്സിന്റെയും FM-ന്റെയും എല്ലാത്തിന്റെയും ഒരു കൺട്രോൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് സ്വിച്ചിലേക്ക് പോകാതെ തന്നെ. അതോടൊപ്പം ACയുടെ കൺട്രോൾസ് കാണാം. കൂടാതെ ഡ്രൈവറുടെയും കോ ഡ്രൈവർ സീറ്റിന്റെയും വെന്റിലേറ്റഡ് സീറ്റിന്റെ അതിന്റെ കൺട്രോൾസ് കാണുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഒരു ലോങ് ടൂറിങ്ങിലൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള നാവിഗേഷൻ്റെ സിസ്റ്റം കാണുന്നുണ്ട്. അതും വളരെ യൂസ്ഫുൾ ആണ്. ഫോൺ പെയറിങ്ങിനുള്ള ഓപ്ഷൻ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ ഉൾപ്പെടെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു 10.1 ഇഞ്ചിൻ്റെ ഹൈ റെസൊല്യൂഷനുള്ള വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എനിക്കിതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു 360° സറൗണ്ട് ക്യാമറ തന്നെയാണ്. അതിൻ്റെ വ്യത്യസ്ത ആംഗിളുകൾ, ഇപ്പോൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിലൊരു വ്യൂ കിട്ടുന്നുണ്ട്, ബാക്കിലെ തന്നെ വൈഡ് ആംഗിൾ വ്യൂ കിട്ടുന്നുണ്ട്, ഫ്രണ്ടിലെ വ്യൂ, അതേപോലെ ഫ്രണ്ടിലെ തന്നെ വൈഡ് ആംഗിൾ വ്യൂ, പിന്നീട് ഓവറോൾ 360° വ്യൂ. അത് വളരെ യൂസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് തിരക്കേറിയ ഒരു പാർക്കിങ്ങിലൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഉപയോഗം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. സ്ക്രീനിന് താഴെയായി ഫ്യൂൽ സേവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിൻ ഓട്ടോ ഓൺ ഓഫ് സ്വിച്ച് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ഹസാർഡിൻ്റെയും സ്വിച്ച്, ഒപ്പം പാർക്കിംഗ് സെൻസർ ഓഫ് ആക്കാനുള്ള സ്വിച്ചും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് ഈ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഈ ഒരു ബട്ടണാണ്. എക്കണോമിക്കലി നോക്കുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണെങ്കിലും അതിലൊരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ ഒരുപക്ഷെ നമ്മൾ പാസഞ്ചർ എയർ ബാഗ് ഓൺ ആക്കാൻ വിട്ടുപോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ ഇത് ഫാമിലി യൂസിൽ നിന്ന് മാറി നമ്മൾ ഓഫ് റോഡിലേക്ക് തിരിയുമ്പോൾ ഡ്രൈവറിലേക്ക് മാത്രം ചുരുങ്ങുന്ന ആ അവസ്ഥയിൽ തികച്ചും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. AC vents-ന് താഴെയായി മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും AC controls-ൻ്റെയും സ്വിച്ചുകൾ കാണാം. അതോടൊപ്പം സ്ക്രീൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണും കാണാൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെയായി ഒരു USB port-ഉം ഒരു Type-C port-ഉം നൽകിയിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന് പിന്നിലായി 9-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ലിവർ കാണാം. അതിൽ തന്നെ മാനുവലായി ഓട്ടിക്കാനുള്ള പ്ലസ് മൈനസ് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. പുതിയ കോമ്പസിലേക്ക് വന്നപ്പോൾ പിയാനോ ഫിനിഷോട് കൂടി വളരെ പ്രീമിയം ലുക്കുള്ള സ്വിച്ചസാണ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന് പിന്നിലായി സാൻഡ്, മഡ് സ്നോ, ഓട്ടോ എന്നീ വ്യത്യസ്ത ടെറൈൻ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഓഫ് റോഡിങ്ങിൽ സഹായിക്കുന്ന ഹിൽ ഡിസെന്റ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഫോർ വീൽ ഡ്രൈവ് ലോ, ഫോർ വീൽ ഡ്രൈവ് ലോക്ക് എന്നിങ്ങനെയുള്ള സ്വിച്ചുകൾ വളരെ ഈസിയായി ഉപയോഗിക്കുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് ഹോൾഡേഴ്സും പിന്നിലെ ഒരു ആംറെസ്റ്റും നൽകിയിട്ടുണ്ട്. അതിൽ വളരെ വിശാലമായ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. തികച്ചും പുതിയ സ്റ്റിയറിംഗ് വീലാണ് പുതിയ കോമ്പസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10.25 ഇഞ്ചിൻ്റെ വളരെ വിശാലമായ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. ഡിജിറ്റലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ മീറ്റർ കൺസോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നൽകിയിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലാണ്. അതോടൊപ്പം ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിന് ബാക്കിലായി വോളിയം കൺട്രോൾസിൻ്റെ സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഡോർ പാനലായി സീറ്റിൻ്റെ മെമ്മറി ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അത് ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഡോർ ഓപ്പണറിൻ്റെ ആ സിൽവർ പ്ലേറ്റിംഗും കൂടി ആ ഒരു കോമ്പിനേഷൻ വളരെ പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന വിൻഡോസിൻ്റെ കൺട്രോൾസും താഴെയായി ബോട്ടിൽ ഹോൾഡേഴ്സും കാണാം. പിന്നീട് എടുത്തു പറയുന്നത് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്ന ആൽഫയിൻ്റെ വളരെ പ്രീമിയം ക്വാളിറ്റി ഉള്ള 9-speaker system. ഫാമിലി യൂസിൽ മാത്രമല്ല ഓഫ് റോഡിങ്ങിലും വാഹനത്തിൻ്റെ ഹരം ഒട്ടും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ ക്വാളിറ്റിയുള്ള ഈ മ്യൂസിക് സിസ്റ്റം സഹായിക്കുന്നു. വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ജീപ്പിൻ്റെ ഒരു പ്ലേറ്റിംഗ് കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ കൊണ്ടുവന്നത് വാഹനത്തിൻ്റെ പ്രീമിയം ഫിനിഷിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലോ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിലോ മാത്രമല്ല, വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഹെവി ആയിട്ടുള്ള ഈ ഒരു വാഹനത്തെ മാക്സിമം ലൈറ്റാക്കാൻ ജീപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റിയർവ്യൂ മിററും ഒപ്പം റീഡിംഗ് ലാമ്പുകളും കാണാം. സൺറൂഫിൻ്റെ സ്വിച്ചസ് കൂടാതെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ ഉപയോഗപ്രദം തന്നെയാണ്. ഈ ഒരു പനോരമിക് സൺറൂഫ് നൽകുന്ന ആ ഒരു ഫീല് ക്യാമറയിൽ എത്രത്തോളം ഒപ്പിയെടുക്കാൻ കഴിയുമെന്ന് അറിയില്ല, എന്നാലും അത് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ വിശാലമായ സൺറൂഫ്. We'll be right back.
പിൻവശത്തേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ വിശാലമായ രീതിയിലുള്ള തൈ സപ്പോർട്ടും നീ റൂമും ലെഗ് റൂമും എല്ലാം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം കപ്പ് ഹോൾഡേഴ്സോട് കൂടിയ വളരെ വിശാലമായ ഒരു ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. മൂന്നാമതൊരു ഹെഡ് റെസ്റ്റ് നൽകിയിട്ടില്ല. എന്നാൽ രണ്ട് പേർക്ക് വളരെ വിശാലമായ രീതിയിൽ മാക്സിമം കംഫർട്ടോട് കൂടി നമ്മളെ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എസിയുടെ കൂളിംഗ് പെട്ടെന്ന് എത്തുന്നതിന്റെ ഭാഗമായി പിൻവശത്തും ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എസി വെൻസ് നൽകിയിട്ടുണ്ട്. ഒരു USB പോർട്ട്, അതിന് താഴെയായി 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് ഔട്ട്ലെറ്റ് നൽകിയിട്ടുണ്ട്. ഒരല്പം ഉയർന്നു നിൽക്കുന്ന സെൻട്രൽ ടണൽ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലേക്ക് കയറി നിൽക്കുന്ന വളരെ വിശാലമായിട്ടുള്ള സൺറൂഫ് ആണ് ഇത് നൽകിയിരിക്കുന്നത്. റീഡിംഗ് ലാമ്പുകൾ എന്ന് വിളിക്കാൻ കഴിയാത്ത വിധം ഒളിഞ്ഞിരിക്കുന്ന രണ്ട് ലാമ്പുകൾ കാണാം. പിൻസീറ്റിൽ ഏറ്റവും ആസ്വാദകരമായി തോന്നിയത് ഓവറോൾ ഒരു വിസിബിലിറ്റിയാണ്. സൺറൂഫിന്റെയും സൈഡ് വിൻഡോയുടെയും മാത്രമല്ല മുന്നിലെ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യും വിധം ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി ഡ്രൈവിംഗിലേക്ക് വരുമ്പോൾ പെട്രോളിലും ഡീസലും രണ്ട് വേരിയന്റിലും ഒരേപോലെ തുടക്കത്തിൽ വളരെ ചെറിയൊരു ടർബോലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു 1500-2000 RPMലേക്ക് എത്തുമ്പോൾ അതിനെ എല്ലാം മറികടന്ന് കുതിച്ചു ചാടിയാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. താരതമ്യേന പവർഫുള്ളായി തോന്നിയത് തീർച്ചയായിട്ടും ഡീസൽ എഞ്ചിൻ തന്നെയാണ്. എന്നാൽ ഈ 9-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. 7-speed DSG ഗിയർ ബോക്സോട് കൂടി വരുന്ന പെട്രോൾ വാഹനത്തിൽ അങ്ങനെ ഒരു പാഡ് ഷിഫ്റ്റേഴ്സിന്റെ ആവശ്യമുള്ളതായി തോന്നിയില്ല. കാരണം വളരെ പെട്ടെന്നാണ് വാഹനം റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത്. വാഹനം 0-100 എത്തുന്നത് ഡ്രൈവറോ പാസഞ്ചേഴ്സോ അറിയുക പോലുമില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കമ്പനി ഈ വാഹനത്തിൽ 80-speed എത്തുമ്പോഴേക്കും ഒരു വാർണിംഗ് സൗണ്ട് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു വാർണിംഗ് തന്നെയാണത്. എന്നാൽ ഈ ഒരു ബീപ് സൗണ്ട് കേട്ടപ്പോഴാണ് ഞാനും അറിയുന്നത് വാഹനം 80 ക്രോസ് ചെയ്തിട്ടുള്ള കാര്യം. അടുത്ത വാർണിംഗ് സൗണ്ട് 120 km/h ക്രോസ് ചെയ്യുമ്പോഴാണ് കേൾക്കുന്നത്. എന്നാൽ ലീഗൽ സ്പീഡിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഫുൾ ലെങ്ത് സൈഡ് കർട്ടൻ എയർ ബാഗുകൾ ഉൾപ്പെടെ 6 എയർ ബാഗും ABS, EBD കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും മാത്രമല്ല 4 wheel ഡിസ്ക് ബ്രേക്കും നൽകിയിട്ടുണ്ടെങ്കിലും ഒരു വാഹന നിർമ്മാതാക്കളും ഓവർ സ്പീഡ് പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്തെന്നാൽ എത്ര ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണെങ്കിലും എന്തുമാത്രം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണെങ്കിലും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങളുടെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ സേഫ്റ്റി റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്നതിനാൽ എത്ര സ്പീഡിൽ പോയാലും പാസഞ്ചേഴ്സിന് മരണം സംഭവിക്കില്ല എന്ന് ലോകത്തിന്ന് വരെ ഒരു വാഹന നിർമ്മാതാക്കളും പറഞ്ഞതായി എന്റെ അറിവിലില്ല. എന്നാൽ ലീഗൽ സ്പീഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ വാഹന നിർമ്മാതാക്കളും നൽകിയിരിക്കുന്നത്. പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്കൊപ്പം പെഡസ്ട്രിയൻ സേഫ്റ്റിക്കും വാഹന നിർമ്മാതാക്കൾ ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്ന നാം ഓരോരുത്തരും കാൽനടക്കാരന്റെ സേഫ്റ്റിയും നമ്മുടെ കൂടി കടമയാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ടേണിംഗ് റേഡിയസ് എന്നെ അതിശയപ്പെടുത്തിയ ഒന്നാണ്. സത്യത്തിൽ ഇവിടെ ഒരു ഹെവി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വാഹനം തിരിച്ചത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലിന്റെയും മികച്ച സസ്പെൻഷന്റെയും ഓവറോൾ സ്റ്റെബിലിറ്റിയുടെയും ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് നൽകാൻ കഴിയുന്നത്. ഇനി മൈലേജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് പെട്രോൾ വേരിയന്റിൽ അദ്ദേഹത്തിന് ലോങ് ഡ്രൈവിൽ, അതായത് എക്കോണമിക്കലായിട്ട് മൈലേജ് ഓറിയന്റായിട്ട് ഓടിച്ചപ്പോൾ ലോങ് ഡ്രൈവിൽ മാക്സിമം 15 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിന്റെ യൂസർ എന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ വാഹനത്തിന്റെ ത്രില്ല് ആസ്വദിക്കും ഓടിക്കുകയും അല്ലെങ്കിൽ സിറ്റി ട്രാഫിക്കിലേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും 10-ൽ താഴെ അല്ലെങ്കിൽ 8-9 മൈലേജിൽ എത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. 14.1 km ആണ് പെട്രോൾ വേരിയന്റിൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. എന്നാൽ ലോങ് ഡ്രൈവിൽ മാക്സിമം മൈലേജ് ഓറിയന്റായിട്ട് ഓടിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് 15 മൈലേജ് കാണിച്ചത്. എന്നാൽ സിറ്റി ട്രാഫിക്കിലേക്ക് വരുമ്പോൾ ഒരു 8-9 മൈലേജിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പെട്രോൾ വേരിയന്റിൽ അങ്ങനെ ഒരു മൈലേജ് ലഭിക്കുമ്പോൾ ഡീസലിലേക്ക് വരുമ്പോഴും ഒരു 10-15 മാക്സിമം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 17,19,000 മുതൽ 268,64,000 വരെ എക്സ്ഷോറൂം പ്രൈസുള്ള ജീപ്പ് കോമ്പസിന്റെ വിവിധ വേരിയന്റുകളെ പറ്റി അറിയാൻ ദീദി മോട്ടോഴ്സിലെ സീനിയർ സെയിൽസ് കൺസൾട്ടന്റായ ശ്രീ സിഞ്ചോ സാമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.